ആത്രമൊരു സാഹചര്യത്തിലാണ് വളരെയേറെ ബുദ്ധിമുട്ടി ഒരു സ്ഥാനാർത്ഥി പോസ്റ്റ് ഇടിച്ച് ആ പോസ്റ്റ് വിതരണം ചെയ്തപ്പോൾ അത് സ്ക്രാപ്പ് ഷോപ്പിംഗ് അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ സംഭവത്തെക്കുറിച്ച് സ്ഥാനാർത്ഥി തന്നെ എന്നോട് നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ഏതൊക്കെ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇന്ന് എനിക്ക് തോന്നി ഇപ്പോൾ തന്നെ അവർ വരുമെന്നാണ് തോന്നുന്നത്. എന്നെ വന്ന് കണ്ട് മാറ്റി കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രാഥമികമായി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. കിട്ടിയിട്ടുണ്ടാവും, അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ എല്ലാ വശങ്ങളും, ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ അല്ലെങ്കിൽ ഇത്തരം സംഭവത്തിന് വേണ്ടി ഏതെങ്കിലും നേതാക്കന്മാരുടെ കൈയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയേണ്ട കാരണം വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നതൊക്കെ ആ നടത്തിയ മാധ്യമ സ്വത്തുക്കളെ നിങ്ങൾ തന്നെയാണ് അതേക്കുറിച്ച് ആദ്യമായിട്ട് പറയുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഇത് നടത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ടായി. ഈ കാര്യം ഞാൻ കണ്ണൂരിൽ വെച്ച് പറയുകയുണ്ടായി. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ സമയത്ത് എന്നെ കണ്ട ഒരു പ്രമുഖ മാധ്യമ ലേഖകനോട് ഞാൻ ഈ കാര്യം പറയുകയുണ്ടായി. ഏതായാലും കെ പി സി സിയുടെ അധ്യക്ഷനത്തിൽ ഞാനൊരു കമ്മിറ്റിയെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സീനിയർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം ചെയർമാനായിക്കൊണ്ടും അതുപോലെ തന്നെ എൽ കെ ശ്രീദേവി കെ പി സി സെക്രട്ടറിയാണ് കൊല്ലം. അതുപോലെ ഡോക്ടർ സതീഷ് കൊച്ചുപറമ്പിൽ അദ്ദേഹം കെ പി സി സെക്രട്ടറിയാണ്. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന ഞങ്ങളുടെ നേതാവാണ്. ഈ മൂന്ന് അംഗങ്ങൾ കഴിയാവുന്നിടത്തോളം നാളെ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള അന്വേഷണം ദുരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യം ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി നാളെ തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങും. ഇന്ന് സ്ഥാനാർത്ഥി ഇപ്പോൾ തന്നെ ഇവിടെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവർ ഇങ്ങോട്ട് വരുമെന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്തിയ കാര്യം അവർ അറിയില്ലായിരുന്നു, അതാണ് അല്പം താമസിച്ചു പോയത്. ഒരു തർക്കവും ഇത് സംബന്ധമായിട്ട് ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് മാത്രമായിരുന്നില്ല വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്നത്. ഒട്ടേറെ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സര രംഗത്ത് തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാണ്. പക്ഷേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വിധാനത്തിലുള്ള നേതാക്കന്മാരും വിശദമായി ചർച്ച നടത്തിയ ശേഷമാണ്, സ്ക്രീനിംഗ് കമ്മിറ്റി അതും ചർച്ച നടത്തി, എല്ലാം പഠിച്ച ശേഷമാണ് അവസാനമായി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കെല്ലാം തന്നെ വളരെ പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിച്ചത്. അതേക്കുറിച്ച് എന്താണ് പരാതി എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ മുമ്പിൽ അത്രയും ഒരു പരാതി ഒരു ഘട്ടത്തിലും ആരും കൊണ്ടുവന്നിട്ടില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാനാണല്ലോ ഞാൻ ഈ കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്. കമ്മിറ്റി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ആരെങ്കിലും കുറ്റവാളിയായിട്ടുണ്ടോ അവർക്കെതിരായിട്ട് കർശനമായ ശിക്ഷാ നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും ധൃതി പിടിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും താമസിക്കാൻ പാടില്ല എന്ന് നമുക്ക് നിഷ്കർഷം ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഒരു പ്രാഥമിക അന്വേഷണം ഞാനും നടത്തണ്ടേ. അത് ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് ഞാൻ നടത്തുകയുണ്ടായി. എനിക്കും ചില തരത്തിലുള്ള ചില കൃത്രിമങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടോ, ചില പാർട്ടി വിരുദ്ധ നടപടികൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു പ്രാഥമിക സംശയം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഏതായാലും ഒരു നിഷ്പക്ഷമായ അന്വേഷണം ഈ കാര്യത്തിൽ നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചത്. സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തിയ ഞാനാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത ഞാനാണ്. എല്ലാ ഘട്ടങ്ങളിലും ഞാനുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ നീക്കിയത്. നിങ്ങൾ ദയവ് ചെയ്ത് കഥയറിയാതെ ആടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. കണക്കുകൾ വന്നപ്പോൾ വിനായ സ്ഥാനയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് എന്റെ ശുഭാപ്തി വിശ്വാസം ഞാൻ വീണ്ടും പങ്കുവയ്ക്കുകയാണ്.
ഞാൻ പറഞ്ഞല്ലോ എന്റെ അഭിപ്രായങ്ങൾക്കൊന്നും വലിയ മാറ്റം ഇന്നുവരെ സംഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആ ശുഭാപ്തി വിശ്വാസമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ കൃത്യമായ കണക്ക് അതേക്കുറിച്ച് സൂക്ഷ്മമായ പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഞാൻ നിങ്ങളെ കണ്ട് നിങ്ങളുടെ കൃത്യമായിട്ട് ആ കാര്യം ഞാൻ ബോധ്യപ്പെടുത്താം. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണമെന്നാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ. അതായത് പ്രാഥമികമായി തന്നെ കോൺഗ്രസിലെ പല പ്രമുഖരും സജീവമായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി. ഇതൊക്കെ തന്നെ ഈ കമ്മിറ്റി അന്വേഷിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണല്ലോ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, സ്ഥാനാർത്ഥിയോട് ആത്മാർത്ഥമായ സഹകരണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടോ? വീണായ സ്ഥാനം ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയാണ്. ഞാനല്ലല്ലോ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. അത് കൂട്ടായ ഒരു അന്വേഷണത്തിന്റെ പരമായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. ആ സ്ഥാനാർത്ഥിക്ക് അന്തിമമായ അംഗീകാരം കൊടുത്തത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അത്തരമൊരു സ്ഥാനാർത്ഥിക്ക് പരാജയം സംഭവിച്ചു എന്ന് വന്നാൽ ആ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും തരത്തിൽ അട്ടിമറി ആരുടെയും ബാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധിക്കും. അത്തരം ആളുകളെ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് ഇനി പോകാൻ സാധ്യമല്ല. ആരുടെങ്കിലും പ്രത്യേക നോമിനിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഞാനിവിടെ അന്വേഷിക്കേണ്ട ആളുകളുമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ അന്വേഷിക്കാരാണ്. സീനിയർ നേതാക്കന്മാരോട് അന്വേഷിക്കും, സ്ഥലം MP യോട് അന്വേഷിക്കും, മുൻ MLA ആയി തരങ്ങൾ മത്സരിച്ചെങ്കിൽ അവരോട് അന്വേഷിക്കും. ഇതിനൊക്കെ പുറമെ ഞങ്ങളുടെ പരമ്പരാഗതമായ സമ്പ്രദായത്തിൽ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് കണ്ടക്ടേഴ്സ് അവിടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ പേരും എടുത്തുകൊണ്ട് വിശദമായിട്ട് ചർച്ച നടത്തും. 7 ദിവസമായിരുന്നല്ലോ ഇവിടെ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാകുകയും ഈ പേര് കൃത്യമായിട്ട് വരികയുണ്ടായി. ഇതെല്ലാം അന്വേഷിച്ച് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയ ശേഷമാണ് ഡൽഹിയിലേക്ക് ഞങ്ങൾ ലിസ്റ്റുമായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലമായിരുന്നു ഡൽഹിയിലേക്ക് പോയത്. അവിടെ വെച്ചും സമഗ്രമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായി. അതിനുശേഷമാണ് അന്ത്യമായിട്ട് വീണ എസ് നായർ, ആ വീണ എസ് നായരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പല പെർമിറ്റേഷൻസും കോമ്പിറ്റേഷൻസും ഒരു സ്ഥാനാർത്ഥികളായിട്ട് ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി. പിന്നെ സ്ഥാനാർത്ഥി നിർണയിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പൂർണ്ണമായിട്ടും അംഗീകാരം കൊടുത്ത സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നത് ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരുടെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും പരാജയപ്പെട്ടു, അതാണ് മുഖ്യമായ വിഷയം. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ വന്നിരുന്നോ? അതായത് പ്രചാരണത്തിൽ വേണ്ടത്ര പങ്കാളിത്തം ഉണ്ടായില്ലെന്നോ നേതാക്കൾ എത്തിയില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും സ്ഥാനാർത്ഥികൾ? അതൊന്നും ഞാനിപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ ഞാൻ നിയമിച്ചതുകൊണ്ട് ഞാൻ അതും തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് വിശദമായിട്ട് ഒരു ചർച്ചയ്ക്ക് വിധേയരാക്കാൻ ഞാൻ തയ്യാറല്ല. മുൻവിധിയോടുകൂടി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതും അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അത് സാരമായിട്ട് അനുകൂലമായ പ്രതികൂലമായിട്ട് ബാധിക്കരുത് എന്നതുകൊണ്ടാണ് ഞാനത് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും പുതിയ ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തി ഇപ്പോഴില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മലബാറിലായിരുന്നു. അതിനിടയിലാണ് 2 ദിവസം മുമ്പ് ഒരു ദാരുണമായ രാഷ്ട്രീയ കൊലപാതകം നടന്നത്. മൻസൂർ എന്ന് പറയുന്ന 22 വയസ്സായ ഒരു യുവാവിന്, നിഷ്കളങ്കരായ യുവാവ്, ആ പ്രദേശത്തിന്റെ ഓമല എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന, എല്ലാവരും കക്ഷി രാഷ്ട്രീയങ്ങൾക്കുപരിയായി ജാതി മത ചിന്തകൾക്കുപരിയായി സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് ക്രൂരമായ വധത്തിന് വിധേയനാക്കി. ആ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതി ദുരൂഹ സാഹചര്യത്തിൽ അവിടെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായി. ആ ആത്മഹത്യയെക്കുറിച്ച് ഇന്നലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പ്രമുഖ ചാനലാണ് എന്നെ വന്ന് കണ്ട് ഇന്റർവ്യൂ ചെയ്തത്. ഞാൻ അവരോട് പറയുകയുണ്ടായി, ആ ദുരൂഹ മരണത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ കൃത്യമായിട്ട് എന്താണ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പ്രദേശവാസികളുമായിട്ട് ഇതിനെ അന്വേഷിക്കണ്ടായി. അവിടുത്തെ പ്രാദേശികമായ പാർട്ടി നേതൃത്വമായിട്ട് അന്വേഷിക്കണ്ടായി. അവർ പറയുന്നു ഈ യുവാവ് മരിച്ചത് ദുരൂഹമായ സാഹചര്യത്തിലാണ്. അത് മരണമാണോ ആത്മഹത്യയാണോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതിക്കൂട്ടി അദ്ദേഹത്തെ വധിച്ചതാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷിച്ചേ മതിയാവുകയുള്ളൂ. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരന്ത്യം വരുത്തേണ്ട സമയമായിരിക്കുന്നു. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ആയുധമെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയം കണ്ണൂർ ജില്ലയെ
ആകെ ഒരു കലങ്ക പേരിൽക്കുന്ന ഒരു ജില്ല എന്ന രൂപത്തിൽ അപമാന ഭാരത്തോടുകൂടിയാണ് ജില്ല നിൽക്കുന്നത്. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതിന് ഇനി കുറച്ചു ദിവസം മാത്രമല്ല ഇനി മുഖ്യമന്ത്രിക്ക് ബാക്കിയുള്ളൂ. സാങ്കേതികമായ അർത്ഥത്തിൽ ആ മുഖ്യമന്ത്രി ഒറ്റ തീരുമാനം പറയണം, എന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇനി അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുകയില്ല, എന്റെ പാർട്ടി ആയുധപ്പെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇനി നടത്തുകയില്ല എന്ന് അദ്ദേഹം പറയണം. രാഷ്ട്രീയമായ ആർജോബോധം തന്റെ ഇടമദ്ധ്യേ കാണിക്കണം. കാരണം അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കിടയിലുള്ള നേതാക്കന്മാർ തന്നെ എന്നാൽ ഞാൻ ഒരു പ്രധാന ചടങ്ങിൽ പാനൂരിൽ സംബന്ധിക്കുകയുണ്ടായി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെന്നോട് പറയുകയുണ്ടായി, സത്യത്തിൽ ഇതൊക്കെ തന്നെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് അവർ പറയുമ്പോൾ അവിടുത്തെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് അവസാനിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നേതൃത്വം സമ്മതിക്കില്ല. അവർ എന്ത് ചെയ്യണം? ദയവീത മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് മറ്റൊന്നും ചെയ്തില്ല, അങ്ങയുടെ ഗവൺമെന്റ് പരാജയമായിരുന്നു. ആ പരാജയപ്പെട്ട ഗവൺമെന്റിന്റെ പരാജയനായ മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങ് ഒരൊറ്റ പ്രഖ്യാപനം നടത്തിയാണ്. ഇനി നാളെ എന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം, ചന്ദ്രശേഖരനെ വധിച്ച രാഷ്ട്രീയം, ഷുഹൈബിനെയും ഷുക്കൂറിനെയും വധിച്ച രാഷ്ട്രീയം, അത് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന കാര്യം പറയാനുള്ള ഒരു രാഷ്ട്രീയമായ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം. അല്ലാതെ ഒളിച്ചുകളിയുള്ള രാഷ്ട്രീയം ഇനി പോകുന്നു. ഈ നാട്ടിന് ഗുണകരമല്ല. കമ്മീഷൻ നാളെ തൊട്ട് അതിന്റെ അന്വേഷണം ആരംഭിക്കും. അത് കഴിഞ്ഞ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി സംസാരിക്കും. ഒന്നും അവസാനിച്ചില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി കുറ്റകരമായ നിശബ്ദതയാണ് പാലിക്കുന്നത്. ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നു, ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു. അദ്ദേഹം കുപ്രസിദ്ധനാണ്, അദ്ദേഹം സ്വജനപക്ഷത്തെ പേര് കേട്ട ആളാണ്, അദ്ദേഹം സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ നിയമിച്ചിരിക്കുന്നു. ഇത് ലോകായുക്ത കണ്ടെത്തി കഴിഞ്ഞാൽ പറയാണ്, ലോകായുക്ത മാത്രമാണോ ഈ നാട്ടിൽ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി ഒഴിയുന്ന ഈ സമീപനം, ഇത് ഏതായാലും ചേർന്നതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ജലീലിന്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, നിയമത്തൊക്കെ സർപ്രൈസ് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു സർപ്രൈസ് ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മിടുക്കന്മാരും മിടുക്കികളുമായി. ഏതാണ്ട് 55% സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ്. ആ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രകടന പത്രിക കൂടി വന്നപ്പോൾ ആ വിജയം മിന്നിത്തിളങ്ങുന്നതായിട്ട് മാറുന്ന കാഴ്ചയാണ് കേരളമുണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം പൂർണ്ണമായിട്ടും ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ആ ജനത്തിന്റെ വിശ്വാസത്തിനനുസൃതമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി വലിയ വിജയം കാഴ്ചവെക്കുമെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മന്ത്രിസഭ വരട്ടെ, ആ മാറ്റങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും ദൃശ്യമാകും. ഏതായാലും ഞാൻ വീണ്ടും പറയുന്നു, സംശുദ്ധവും കാര്യക്ഷമവും അഴിമതിരഹിതവുമായ ഒരു ഭരണം നിങ്ങൾക്ക് ഉണ്ടാകും. അതിന്റെ വാച്ച് ഡോഗായിട്ട് KPCC അധ്യക്ഷൻ ഉണ്ടാകുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകും. പ്രതികൂലമാകുന്ന പ്രശ്നമില്ലല്ലോ. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. പിന്നെ രസമുണ്ട്, എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു നേതാവാണോ ഇലക്ഷൻ നടത്താറ്? അല്ല, കളക്ടീവ് ലീഡർഷിപ്പ് ആണ്. അതൊക്കെ തന്നെ കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് എല്ലാ കാലത്തും. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. നടത്താൻ സാധിക്കുമോ? ഇല്ല. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. കൂട്ടായ ഉത്തരവാദിത്വം, ഒരു സംയുക്തമായി നേതൃത്വം, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സ്ഥലം ആർക്കെങ്കിലും മേനി പറഞ്ഞുകൊണ്ട് ഞാനാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്, ഞാനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ? അങ്ങനെ വല്ല പരാതിയും ഉണ്ടെങ്കിൽ അദ്ദേഹം KPCC ഉപാധ്യക്ഷനാണ്, എന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്നോടായിരുന്നു ആ കാര്യം പറയേണ്ടത്. ഏതായാലും ഞാൻ ആ കാര്യം എന്റെ ശ്രദ്ധയിലാരും കൊണ്ടുവന്ന ബെസ്ലിയാണ് എന്റെ മുമ്പിൽ ആദ്യം ആ കാര്യം കൊണ്ടുവന്നത്. എന്നെ ആ കാര്യത്തെ കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞാൽ ആ കാര്യത്തെ കുറിച്ച് ഞാൻ അന്വേഷിക്കണം. ഓക്കെ, താങ്ക് യു.